ഹലോ ഫ്രണ്ട്സ്, ഇന്ന് നമ്മൾ നോക്കുന്നത് നമ്മുടെയൊക്കെ വീടുകളിൽ നമ്മൾ വയറിങ് ചെയ്യുന്ന സമയത്ത് നമുക്ക് റൂമിൻ്റെ അകത്ത് എങ്ങനെ വയറിങ് കാര്യങ്ങൾ എങ്ങനെ സർക്യൂട്ട് ഏതൊക്കെ രീതിയിലാണ് എത്ര സർക്യൂട്ടിൽ ഏതൊക്കെ വയറുകളുണ്ട് എന്നൊക്കെയാണ് വലിക്കുന്നത്. ഇതിപ്പോൾ ഓൾറെഡി നമ്മൾ ചെയ്തിരിക്കുന്നത് ഫിനോലെക്സിൻ്റെ വയറാണ് കൊടുത്തിരിക്കുന്നത്. അത്യാവശ്യം നല്ല ക്വാളിറ്റിയുള്ള വയറാണ്, ഇന്ത്യയിൽ കിട്ടുന്ന അത്യാവശ്യം നല്ല ക്വാളിറ്റികളുടെ ഒന്ന് വയറാണ് ഫിനോലെക്സിൻ്റെ വയറ്. അത് ഒരു കാര്യം ശ്രദ്ധിക്കേണ്ടതെന്ന് വെച്ചിട്ടുണ്ടെങ്കിൽ ഫിനോലെക്സിൻ്റെ വയറ് വാങ്ങിക്കുമ്പോൾ ശ്രദ്ധിച്ച് വാങ്ങിക്കണം, കാരണം ഡ്യൂപ്ലിക്കേറ്റ് ഇറങ്ങാനുള്ള ചാൻസസും കൂടുതലാണ് ഫിനോലെക്സിന്. ഒരുപാട് ഇറങ്ങുന്നുണ്ട് ഡ്യൂപ്ലിക്കേറ്റ്. അപ്പോൾ അതുകൊണ്ട് ഫിനോലെക്സ് ഒറിജിനൽ തന്നെ വാങ്ങിച്ച് യൂസ് ചെയ്യുന്നതാണ് ഏറ്റവും ബെറ്റർ. നല്ല ക്വാളിറ്റിയുള്ള വയർ തന്നെയാണ് ഫിനോലെക്സ്. ഇനി നമ്മൾ നോക്കുക, ഇതിപ്പോൾ നമ്മുടെ റൂമിൻ്റെ എൻട്രൻസ് ആണ് വരുന്നത്. റൂമിൻ്റെ എൻട്രൻസിലൊരു നമ്മൾ പുറത്തായിട്ട് അത് പുറത്തേക്ക് ചെറിയ ഏരി പാസിങ് ഏരിയ ആയതുകൊണ്ട് അവിടെ നമ്മളൊരു ബോക്സ് കൊടുത്തിട്ടുണ്ട്. അതിൻ്റെ മുകളിലായിട്ട് നമ്മളൊരു ലൈറ്റ് കൊടുക്കാവുന്ന രീതിയിലാണ് കൊടുത്തിരിക്കുന്നത്. പിന്നെ വരുന്നത് വെച്ചാൽ എൻട്രൻസിൻ്റെ സ്വിച്ച് ഡോറ് വരുന്നു. ഡോറ് മറഞ്ഞതിന് ശേഷം തൊട്ടപ്പുറത്താണ് ഡോറ് തുറക്കുക. ഡോറ് തുറന്നതിന് ശേഷം ബാക്കി വരുന്ന തൊട്ടപ്പുറത്ത് തൊട്ടാണ് നമ്മുടെ മെയിൻ എൻട്രൻസിൻ്റെ ബോക്സ് കൊടുത്തിരിക്കുന്നത്. അത് സ്റ്റെയിൻലെസ് സ്റ്റീലാണ് കൊടുത്തിരിക്കുന്നത്. 8 മോഡിയുള്ള ബോക്സാണ് കൊടുത്തിരിക്കുന്നത്. പിന്നെ ഇതാണ് സർക്യൂട്ട് നമ്മുടെ ഡി ബിയിൽ നിന്ന് വരിക്കുന്നത്. ഫേസ്, ന്യൂട്രൽ, എർത്ത്, മാസ്റ്റർ ഇൻവെർട്ടർ, അങ്ങനെ 5 വയറുകളാണ് നമ്മൾ വലിക്കുന്നത്. അതായത് റെഡ് വരുന്നത് ഫേസ്, ബ്ലാക്ക് വരുന്നത് ന്യൂട്രൽ, പച്ച വരുന്നത് എർത്ത്, ഇൻവെർട്ടർ വരുന്നത് മഞ്ഞ. ഇത് മഞ്ഞ നമ്മൾ ഇൻവെർട്ടർ 1.5 മഞ്ഞയാണ് കൊടുത്തിരിക്കുന്നത്. ന്യൂട്രും 2.5 ആണ് കൊടുത്തിരിക്കുന്നത് വയർ കൊടുത്തിരിക്കുന്നത്. ഫേസ് കൊടുത്തിരിക്കുന്നത് 2.5 തന്നെയാണ് കൊടുത്തിരിക്കുന്നത്. പിന്നെ ഇത് ബെഡ്റൂമിൻ്റെ എൻട്രൻസ് ആയതുകൊണ്ട് 2-way സ്വിച്ച് 2 വരുന്നുണ്ട്. അതായത് ഒരു ലൈറ്റിനൊരു 2-way സ്വിച്ച് വരുന്നുണ്ട്, ഫാനിന് ഒരു 2-way സ്വിച്ച് വരുന്നുണ്ട്. ആ 2-way സ്വിച്ചിൻ്റെ 2 കൺട്രോളിംഗ് ആണ് വരുന്നത്. പിന്നെ സീലിങ്ങിൻ്റെ ലൈറ്റ്സുകൾ ഉള്ളതുകൊണ്ട് അതിന് സെപ്പറേറ്റ് വയറുകളാണ് നമ്മളിവിടേക്ക് വലിച്ചിട്ടിരിക്കുന്നത്. അത് 8 മോഡിയുളിൻ്റെ ആയതുകൊണ്ട് നമുക്ക് വരുന്നതെന്ന് വെച്ചാൽ 2-way വരുന്നുണ്ട്. ബാക്കി വരുന്നതെല്ലാം തന്നെ നമുക്ക് 1-way സ്വിച്ചുകളാണ് വരുന്നത്. ഇത് നമ്മൾ പല പല സ്ഥലത്തേക്ക് മെയിൻ നമ്മൾ ഡി ബിയിൽ നിന്ന് വരുന്ന സർക്യൂട്ട് നമ്മുടെ ഈ ബോക്സിലാണ് കൊണ്ടുവരുന്നത്. എൻട്രൻസിൻ്റെ സ്വിച്ചിലേക്കാണ് കൊണ്ടുവരുന്നിരുന്നത് സർക്യൂട്ട്. അതിൽ നിന്നുമാണ് ബാത്റൂമിൻ്റെ ഏരിയ, അതുപോലെ തന്നെ പിന്നെ ബെഡ് സ്വിച്ചിൻ്റെ ഏരിയ എല്ലാ സ്ഥലങ്ങളിലേക്കും നമ്മൾ വയർ കൊണ്ടുപോകുന്ന ഇവിടെ നിന്നാണ് കൊണ്ടുപോകുന്നത്. പിന്നെ ഫുൾ ലാമ്പ് നമ്മൾ കൊടുത്തിട്ടുണ്ട്. പിന്നെ ഒരു നമ്മൾ വരുന്നത് വെച്ചിട്ടുണ്ടെങ്കിൽ ആ നേരത്തെ പറഞ്ഞ ബോക്സ് എൻട്രൻസിൻ്റെ ബോക്സിൽ നിന്ന് ഒരു എക്സ്ട്രാ പ്ലഗിന് വേണ്ടിയിട്ട് ആ സിസ്റ്റം കാര്യങ്ങൾ കമ്പ്യൂട്ടർ കാര്യങ്ങളൊക്കെ കുത്തുന്നതിന് വേണ്ടിയിട്ട് ഒരു എക്സ്ട്രാ പ്ലഗ് കൊടുത്തിട്ടുണ്ട്. ഫേസ്, ന്യൂട്രൽ, എർത്ത്, ഇൻവെർട്ടർ കൊടുത്തിരിക്കുന്നു. ഇത്രയും 3-4 വയറുകളാണ് നമ്മൾ ലൂപ്പ് ചെയ്തിട്ടാണ് പോകുന്നത്. ഈ വയർ തന്നെയാണ് അതായത് ആ എൻട്രൻസിൽ നിന്ന് വലിക്കുന്ന അതേ വയർ തന്നെ ലൂപ്പ് ചെയ്ത് ഇവിടെ വരുന്നു. അതിനുശേഷമാണ് ഇത് നേരെ ലൂപ്പ് ചെയ്തിട്ട് നേരെ നമ്മുടെ ബെഡ് സ്വിച്ചിലേക്ക് വരുന്നു. അതായത് ഒരു ബെഡ്റൂമിൽ ഒരു സർക്യൂട്ട്, അതായത് ഒരു ബെഡ്റൂമിൽ ഒരു സർക്യൂട്ട് എന്നുള്ള രീതിയിലാണ് കൊടുത്തിരിക്കുന്നത്. എ സിക്ക് സെപ്പറേറ്റാണ്, അല്ലാതെ ഒരു സർക്യൂട്ടാണ് ഇവിടേക്ക് വരുന്നത്. ആ നമ്മൾ നേരത്തെ പറഞ്ഞ 2-way സ്വിച്ചിൻ്റെ ആ 2-way സ്വിച്ചിൻ്റെ 4 വയറുകൾ കണ്ടോ, അത് ഇവിടെയാണ് വരുന്നത്. ബെഡിൻ്റെ അടുത്തായതുകൊണ്ട് ബെഡ് സ്വിച്ചിൽ വരുന്നു. പിന്നെ അതിൻ്റെ 2 ലീഡുകൾ ഇവിടെയാണ് കൊടുക്കുന്നത്. ആദ്യത്തെ എൻട്രൻസ് സ്വിച്ചിൽ നമ്മൾ ഫേസ് കൊടുത്തു. ഇതിൽ 2-ാമത്തേൽ ഈ പറയുന്ന ബെഡ് സ്വിച്ചിൻ്റെ ഏരിയയിൽ വരുന്നത് നമ്മൾ അതിൻ്റെ ലീഡുകളാണ് കൊടുക്കുന്നത്. ഫാനിൻ്റെ ലീഡും ലൈറ്റിൻ്റെ ലീഡും കൊടുത്തു. പിന്നെ ഇവിടെ നമുക്ക് സ്വിച്ചും പ്ലഗും കാര്യങ്ങളൊക്കെ ആവശ്യമുള്ളതുകൊണ്ട് പച്ച അതായത് എർത്ത് നമ്മൾ ലിങ്ക് ചെയ്തിട്ടുണ്ട്. ആ നേരത്തെ ഞാൻ നേരത്തെ പറഞ്ഞ പോലെ തന്നെ മെയിൻ സർക്യൂട്ട് ഇവിടേക്ക് വരുന്നു. അതിനുശേഷം വീണ്ടും അടുത്ത ബോക്സിലേക്ക് ഈ സ്ഥലത്ത് നിന്ന് തന്നെയാണ് അടുത്ത ബോക്സിലേക്കും പോകുന്നത്. അതായത് ഒരു റൂമിലേക്ക് നമ്മൾ ഒരു ടി ബിയിൽ നിന്ന് ഒരു സർക്യൂട്ട് വലിക്കുന്നു, എ സിക്ക് സെപ്പറേറ്റ് സർക്യൂട്ട് വലിക്കുന്നു. ഒരു സർക്യൂട്ടിൽ നിന്ന് അറിയുന്ന താല്പര്യമുണ്ട്, ഞാൻ ഇതിന് മുന്നേ ഒരു വീഡിയോ ചെയ്തിട്ട് നിങ്ങൾ കയറി നോക്കിക്കഴിഞ്ഞാൽ ഒരു സർക്യൂട്ട് എന്താണെന്ന് വ്യക്തമായിട്ട് ഞാൻ അതിൻ്റെ അകത്ത് വ്യക്തമായിട്ട് പറഞ്ഞിട്ടുണ്ട്. ഇനി ആർക്കെങ്കിലും അറിയുന്ന താല്പര്യമുണ്ടെങ്കിൽ കമൻറ്റ് ചെയ്താൽ നമുക്കൊരു അടുത്ത വീഡിയോ വേണമെങ്കിൽ ഒരു സെപ്പറേറ്റ് വേണമെങ്കിൽ അത് ചെയ്യാൻ സാധിക്കുന്നതായിരിക്കും. പിന്നെ ആ ബെഡ് സ്വിച്ചിൻ്റെ തൊട്ടപ്പുറത്ത് വരുന്നതിൻ്റെ 6 കട്ടിലാണ് നമ്മളിവിടെ ഉദ്ദേശിക്കുന്നത്. അവിടെ വരുന്ന ബോക്സിൽ നേരെ ഇപ്പുറത്ത് തന്നെ വീണ്ടും ഒരു 8 മോഡിയുള്ള ബോക്സ് വെച്ചിരിക്കുന്നു. ഇവിടെ വരുന്ന മെയിനായിട്ട് വരുന്നത് എ സി വരുന്നുണ്ട്. എ സിക്ക് 2.5 ആണ് കൊടുത്തിരിക്കുന്നത്. ഫേസ് ന്യൂട്രം സെപ്പറേറ്റ് വരുന്നു. പിന്നെ മാസ്റ്റർ വരുന്നു, മാസ്റ്റർ സ്വിച്ച് വരുന്നുണ്ട്. പിന്നെ ഒരു സ്വിച്ച് പ്ലഗ് വരുന്നുണ്ട്. പിന്നെ ഒരു ഫുഡ് ലാമ്പിൻ്റെ ലൈറ്റ്, ഏതെങ്കിലും ഒരു ലൈറ്റ് നമ്മൾ ഈ സ്ഥലത്ത് വരുന്നുണ്ട്. അതായത് 6 കട്ടിലിടാവുന്ന രീതിയിൽ 2 സൈഡിലുമായിട്ട് 65 cm ഹൈറ്റിലാണ് നമ്മൾ ബോക്സ് കൊടുത്തിരിക്കുന്നത്. ഫിനിഷിംഗ് സ്റ്റേജ് വരുമ്പോൾ നമുക്ക് 60 cm ബോക്സിൻ്റെ അടിവശം കിട്ടും. അതാണ് നമ്മൾ ഉദ്ദേശിച്ച് ചെയ്തിരിക്കുന്നത്. പിന്നെ ഈ റൂമിൽ സീലിംഗ് വർക്കും ചെയ്തിട്ടുണ്ട്. അപ്പോൾ സീലിംഗ് വർക്ക് ഞാൻ ജസ്റ്റ് നിങ്ങളൊന്ന് കാണിച്ചു തരാം. സീലിംഗ് വർക്കിനെ കുറിച്ച് ഡീറ്റെയിൽ ആയിട്ട് അതിൻ്റെ വയറും കാര്യങ്ങളൊക്കെ എങ്ങനെ വലിക്കാം, സീലിംഗിൻ്റെ ലൈറ്റ്സുകൾ എങ്ങനെ കൊടുക്കാം എന്നറിയണമെന്ന് താല്പര്യമുണ്ടെങ്കിൽ കമൻറ്റ് ചെയ്ത് കഴിഞ്ഞാൽ നമുക്കൊരു അടുത്ത വീഡിയോ അങ്ങനെ ചെയ്യാൻ സാധിക്കുന്നതായിരിക്കും. അപ്പോൾ നിങ്ങളൊന്ന് വീഡിയോ ഒന്ന് ഇതൊന്ന് കണ്ടു നോക്കുക. സീലിംഗിൻ്റെ വർക്ക് ഈ വീഡിയോയിൽ തന്നെ കണ്ടിന്യൂ ചെയ്ത് വരുന്നുണ്ട്. അതായത് ഇത് ഈ റൂമിൻ്റെ തന്നെ മുകളിൽ ചെയ്തിരിക്കുന്ന സീലിംഗ്, അതുപോലെ തന്നെ കോ ലൈറ്റ്സുകൾ, സൈഡിൽ വരുന്ന LED ലൈറ്റ്സുകൾ, LED സ്ട്രിപ്പ് ലൈറ്റ്സുകൾ, അതുപോലെ തന്നെ പല പല ലൈറ്റ്സുകൾ കാര്യങ്ങളെല്ലാം സീലിങ്ങിൽ വരുന്നുണ്ട്. ഈ സീലിങ്ങിൻ്റെ പിന്നെ ഫാനിൻ്റെ ഓപ്ഷൻ ഇതെല്ലാം നമ്മൾ ചെയ്ത് കൊടുത്തിട്ടുണ്ട് ഓൾറെഡി. അപ്പോൾ നമുക്ക് നിനക്ക് നിങ്ങൾക്ക് അറിയണമെന്ന് താല്പര്യമുണ്ടെങ്കിൽ തീർച്ചയായിട്ടും കമൻറ്റ് ചെയ്താൽ നമുക്ക് അടുത്തൊരു വീഡിയോ അതിനെക്കുറിച്ച് ചെയ്യാൻ സാധിക്കുന്നതായിരിക്കും. ഓക്കെ ഫ്രണ്ട്സ്, അടുത്ത വീഡിയോയിൽ കാണുന്നവരെ ഓക്കെ ഓക്കെ. ഒരു കാര്യം പറയാൻ മറന്നുപോയി, നിങ്ങൾക്ക് ഈ വീഡിയോ ഇഷ്ടപ്പെട്ടെങ്കിൽ തീർച്ചയായിട്ടും സബ്സ്ക്രൈബ് ചെയ്യാൻ മടിക്കരുത്, ലൈക്ക് ചെയ്യാനും മടിക്കരുത്. ഓക്കെ ഓക്കെ.